നിങ്ങളുടെ പാർട്ടി പത്രത്തിൽ എന്തുണ്ടാശാനേ വിശേഷം? ഒന്ന് ഉറക്കെ വായിച്ചേ. 900 രൂപയുടെ ഗുളികയ്ക്ക് ഒറ്റ രാത്രി കൊണ്ട് 50,000 രൂപയായി. അത് തന്നെ വിശേഷം. അയ്യോ, അതെവിടെയാ? അതങ്ങ് അമേരിക്കയിൽ, ബൂർഷ്വാ സാമ്രാജ്യത്തിൽ. നമ്മളെ നാട്ടിലും മരുന്നിന്റെ വില ഇങ്ങനെ തന്നെയല്ലപ്പാ. ക്യാൻസറിന് കുത്തുന്ന റെലിഗ്രാസ് ഇഞ്ചക്ഷൻ നമ്മളെ കാരുണ്യെന്ന് 482 രൂപയ്ക്ക് കിട്ടുമ്പോ പുറത്തു നിന്ന് 2,300 രൂപ കൊടുക്കണ്ടേന്ന്. പിന്നെ ഈ അമേരിക്കയും ഞമ്മളും തമ്മിൽ എന്തെന്താന്നിപ്പോ വ്യത്യാസോ? സാർ എന്താ സാറേ ഈ പറയുന്നത്? ഇവിടെ മരുന്നിന്റെ വില കൂടിയതുകൊണ്ടല്ലേ സാറേ ചികിത്സാ ചെലവിൽ നമ്മൾ കേരളം ഒന്നാമതെത്തിയേ? അല്ലെങ്കിൽ നമ്മൾ പുറയിലാവില്ലായിരുന്നോ? കേന്ദ്ര ആരോഗ്യ ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ അങ്ങനെയല്ലേ സാറേ പറയുന്നത്? എടാ കൊച്ചനെ, ആ റിപ്പോർട്ട് വെച്ചാണെങ്കിൽ 2012-2013 ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ 3,244 കോടി രൂപ ചെലവഴിച്ചെന്നല്ലേ പറയുന്നത്? അതായത് കേരളത്തിന്റെ മൊത്തം ചെലവിന്റെ 5.48%. ഒന്നാലോചിച്ച് നോക്കിയേ. നിങ്ങൾ എന്നാന്നാ ഈ പറയുന്നേ? അസുഖം വന്നാൽ പിന്നെ മരുന്ന് കഴിക്കണ്ടായോ? കമ്പനിയോ വിലയോ നോക്കാതെ നമ്മളിത് വാങ്ങി വിഴുങ്ങുന്നത് കൊണ്ടല്ലയോ ആയുർദൈർഘ്യത്തിലും കേരളം ഒന്നാമതായ? ഇല്ലായിരുന്നെങ്കിലോ ആയി സാർ അത് തീർത്തില്ലായിരുന്നു. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുകയാണ് സഖാവേ നല്ലത്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും ആയുർദൈർഘ്യത്തിൻ്റെയും കാര്യത്തിൽ മാത്രമല്ലല്ലോ, രോഗാതുരതയുടെ കാര്യത്തിലും നമ്മൾ തന്നെയല്ലേ ഒന്നാമത്. ദേശീയ ശരാശരിയേക്കാൾ 250% മുകളിലല്ലേ നമ്മുടെ സ്ഥാനം. പിന്നെ എന്തിനാണ് അതൊക്കെ പറയുന്നത്? നമ്മളെന്തിനാ ഇങ്ങനെ ആയിപ്പോയെ? ആരോഗ്യ രംഗത്ത് നമ്മളെ കേരള മോഡലുകൾ ഫസ്റ്റുകൾ അടിച്ച് നിന്നിരുന്നല്ലേ എണ്ണ. അതൊക്കെ പണ്ടല്ലേ സാറേ, മാറി മാറി വന്ന സർക്കാരുകൾ തന്നെ ആരോഗ്യ രംഗത്തെ കുളമാക്കിയ പിന്നെ എന്ത് ചെയ്യും സാറേ? ഒന്ന് പോടാ അവിടെ നിന്ന്. എടാ, നമ്മുടെ കയ്യിലിരിപ്പ് തന്നെയാ നമ്മുടെ ആരോഗ്യം ഇല്ലാതാക്കുന്നത്. രാവിലെ പെർഫ്യൂം അടിച്ച് ഇറങ്ങിയല്ലാതെ പരിസര ശുചീകരണം, വ്യക്തി ശുചിത്വം ഇതൊന്നും നമുക്കൊന്നില്ലല്ലോ. ഭക്ഷണക്രമമാണെങ്കിലോ പുട്ടിന് പകരം പിസയല്ലയോ തിന്നിന്ന്, പിന്നെ രോഗം വരാതെ തന്നെ ചെയ്യും. എന്തിന്നായാലും സംഗതി ജോറായിനി. നല്ലതായാലും വടക്കായാലും കേരളത്തിനെ പിന്നിലാക്കാരെ കൊണ്ട് നമ്മൾ സംഭവിക്കൂല. ആരോഗ്യമായാലും അഴിമതിയായാലും ഫസ്റ്റ് അടിച്ചേ ഞമ്മളടങ്ങൂലു. അനുഭവം കൊണ്ടറിയാം ജാതക ഫലം.